അമ്മേ, ഞാൻ ഒരു രണ്ടു ദിവസം കഴിഞ്ഞേ വരും. ശരി. എടാ, തന്തയെന്ന് പറയുന്ന ഒരുത്തനോട് നിപ്പുണ്ട്. ആ, ഞാൻ പോവുക. ജയോ, വിപ്ലവം ഇപ്പൊ പഴയ പോലെ തോക്കിംഗ് കുഴലിലൂടെ ഒന്നും വരുന്നില്ല അല്ലയോ? കുഴൽ അടഞ്ഞു പോയോ? അടഞ്ഞ കുഴൽ ഞങ്ങൾ തുറന്നോളാം. ആ, തുറക്കും തുറക്കും. ഇവനെയൊക്കെ പഠിപ്പിക്കാൻ വിട്ട എന്നെ തൊഴിക്കണം. അവൻ ഗിരിവർഗക്കാരെ ഉത്തരിക്കാൻ നടക്കുക. വീട്ടിൽ കഞ്ഞി വെച്ചോ ഇല്ലയോ എന്നൊന്നും അവനറിയണ്ട. ജയൻ സിറ്റിയിലേക്കായിരിക്കും. അതെ, നിങ്ങളെന്താ ഇവിടെ? ഒന്നും പറയണ്ട, കോവിലകം തോട്ടത്തിലെ പ്രശ്നം. ആ, അത് ഇതുവരെ തീർന്നില്ലേ? എവിടെ തീരാൻ? തമ്പുരാൻ അമ്പിനും വില്ലിനും അടുക്കില്ല. കൂലി കൂടുതൽ ചോദിച്ചാൽ അങ്ങയുടെ മുഖം മാറും. എന്നാ, തൊഴിലാളികളൊന്ന് ഉറച്ചു തന്നാ മതിയായിരുന്നു. അതും ഇല്ലല്ലോ, അന്നദാതാവായ പൊന്നുതിരുമേനിയാണെന്നാ അവര് പറയുന്നത്. എന്ത് ചെയ്യാം? അല്ല ജയ, നമ്മുടെ പ്രത്യേക ശാസ്ത്രം ഒന്ന്, പ്രവർത്തന രീതി ഒന്ന്, പ്രവർത്തന മണ്ഡലം ഒന്ന്. എന്തിനാ നിങ്ങളെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഇലക്ഷൻ അടുത്തു, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. ആ, അതെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ വരട്ടെ. ശരി. നല്ല ഒന്നാന്തരം കോലോത്ത്, ഇതുപോലെ ഒരു അസുരവിത്ത് വന്ന് പറഞ്ഞല്ലോ ഭഗവാനെ. എന്താ ഭാവം തമ്പുരാനെ? സമരം തുടങ്ങിയിട്ട് മാസം രണ്ടായി, ഞങ്ങൾക്ക് ഇന്ന് രണ്ടിലൊന്ന് അറിയണം. രണ്ടിലൊന്ന് അറിഞ്ഞില്ലെങ്കിൽ താ എന്നെ തല്ലുമോ? ഒരു നയാ പൈസ ഞാൻ കൂട്ടിത്തരില്ല. എന്താ നിങ്ങളുടെ ഭാവം? തല്ലണോ? തല്ലിക്കോളൂ. ഖരാ വഴിയണോ? ചെയ്തോളൂ. രണ്ടിലൊന്ന് അറിയണമത്രേ. തമ്പുരാക്കന്മാരെ വഴിയിൽ തടഞ്ഞു നിർത്താൻ മാത്രം നീയൊക്കെ ആയോ? അത്രയ്ക്ക് ആയോന്ന്? എന്താ നിക്കണേ? എന്താ നിക്കണേ? പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. നമുക്ക് നീ കാണാം. ഇവനൊക്കെ എന്തിനാ എന്നും ഇവിടെ തൊഴാൻ വരുന്നത്? നിൽക്കണ്ട, കഴിച്ചോളാം. എന്താ വക്കീലേ, മുഖ്യമന്ത്രിയെ കണ്ടോ? ഓ, എല്ലാം സംസാരിച്ചോ? വിശദമായിട്ട് സംസാരിച്ചു. ആ രാജശേഖരനാണ് എല്ലാം തരാക്കി തന്നത്. ഓ, അവനിപ്പോ വലിയ അബ്കാരി കൺട്രാക്ടറാണോ? വക്കീലേ, തനിക്ക് ഓർമ്മയുണ്ടോ അവന്റെ അച്ഛൻ? ഹൈ, എന്താ കൊശവന്റെ പേര്? ആ, കണ്ടൻ. അവനിവിടത്തെ തണ്ടാനായിരുന്നു. ഓഹോ, ഓർമ്മയുണ്ടോ തനിക്ക്? ഉണ്ടേ. അതുപോരാ, നോം ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടെന്ന് ആ രാജശേഖരൻ അറിയുകയും വേണം. പണത്തിന്റെ ഹുങ്ങുമൂത്ത് തലയിൽ കയറുന്നല്ലോ ഒരു ചെറിയ കുട്ട്, അത് വേണ്ടപ്പോ മാത്രം. ഇന്ന് എപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഇവിടെ എത്തും. വിവരം പരമ രഹസ്യമായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നാം ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞല്ലോ. കോള, അവന് രാജഭക്തി തീരെ അങ്ങനെ പോയിട്ടില്ല എന്നർത്ഥം. അടിയനും അത് തന്നെയാ തോന്നുന്നത്. താൻ പോണോ കൊശവൻ വക്കീലെ? മുഖ്യം കള്ളനാ, അതുകൊണ്ടാ നോം പിടിക്കുമ്പോഴേ ഓടി വരുന്നത്. ആ, നമ്മുടെ കിരീടം അല്ലേ പോയിട്ടുള്ളൂ, പ്രതാപം പോയിട്ടില്ലല്ലോ. നോമാണോ അവനാണോ മുന്തിയ കള്ളനെന്ന് ഇന്നറിയാം. എന്തൊക്കെയുണ്ട് വക്കീലെ, കേസുകളൊക്കെ മുറക്കി തോക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഉണ്ടേ. ഇല്ലേ, ഇടയ്ക്കൊക്കെ ജയിക്കുന്നുണ്ട്. ആ, അതെ, എതിർകക്ഷിക്കാര് വിശന്നിട്ട് വയ്യ. ഇരിക്കടാ. ഇരുന്നോളൂ. മഹീന്ദ്ര, നിന്റെ അമ്മാവനോട്? ആവോ, എനിക്കറിയില്ല. ആരോപണി എവിടെ വക്കീലെ? വിളിക്കുക, പയറ്റ് കളറി കാണും. ഇപ്പൊ വിളിച്ചാ വരില്ല, അങ്കക്കലി കൊണ്ട് നിക്കും. എന്റെ അമ്മജി, വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ.
ഇനി പൈത്ത് തുടങ്ങാം. നീ വരൂ. നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തല പോയി തന്നെ അങ്കക്കലി കൊണ്ടുപോയി. മിടുക്കൻ, നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാ ഇരടെ. എവിടെ പഠിച്ചത്? തുളുനാട്ടില്. ഇവിടെ വന്നിട്ട് രണ്ടു ദിവസമായുള്ളൂ. അത് പറ, അതല്ലേ എന്റെ പൊന്നനിയ, സ്നേഹം കൊണ്ട് പറയാ, അധിക ദിവസം ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അനിയ നന്നായി പയറ്റുന്നുണ്ടല്ലോ, അതൊക്കെ പോവും, നാശമാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, പോണതിന് മുമ്പ് അഞ്ചാറ് നല്ല ചൂട് അമ്മാവനെ പഠിപ്പിച്ചിട്ടോ. ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാണ്. നാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ള പെടുവ, ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിൽ, ഈ കൊട്ടാര വളപ്പിൽ, ഈ ടെറിട്ടറിയിൽ. എന്റെ അമ്മച്ചി, വരുന്ന തെരഞ്ഞെടുപ്പിന് നിങ്ങളുടെ പാർട്ടി മത്സരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നും ആയിട്ടില്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ. പൗരബോധം പഠിപ്പിക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞങ്ങൾ ഇലക്ഷന് നിന്നാൽ കുറഞ്ഞ പക്ഷം ഗിരിവർഗ കോളനികളിലെങ്കിലും ഭൂരിപക്ഷം കിട്ടും. സ്വന്തം അവകാശങ്ങൾ എന്താണെന്ന് അറിഞ്ഞിടാത്ത ഒരു സമൂഹത്തോട് വോട്ട് ചോദിക്കുക, ഇറ്റ്സ് എ സോഷ്യൽ ചീറ്റിംഗ്. നമുക്ക് കൂടുതൽ അറിവും വിവേകവും ഉണ്ടാകുമ്പോൾ നല്ല ഭരണം താനേ വന്നോളും. അതിന് വിപ്ലവത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് പുതിയ തിയറി. ആരുടെ തിയറി? എന്റെ അല്ല, സായിപ്പിന്റെ. ഒന്നാലോചിച്ചാൽ നാണക്കേടാ. നമ്മുടെ കാട്ടിയാദിക്കാരെ നന്നാക്കാൻ ഫോറിൻ പ്രത്യേക ശാസ്ത്രം. എന്നെ വിളിക്കുന്നില്ലേ? വിളിക്കാം, സമയമാവട്ടെ. ഒരു സ്കൂളും വെൽഫെയർ സെന്ററും ഒക്കെ തുടങ്ങണമെന്നുണ്ട്. ഫൈനാൻസ് ആണ് പ്രധാന പ്രശ്നം. ഇത് ഞങ്ങളുടെ ഒരു പ്രവർത്തകനാണ്, രാജു. വീട്ടിൽ പോയിരുന്നു അല്ലേ? ആ, അവിടുന്ന് രാവിലെ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഞാനൊന്ന് കറങ്ങി. അത് മനസ്സിലായി. ഇത് ലക്ഷ്മി. ഹലോ. ഹലോ. ഞാൻ പോട്ടെ. വരട്ടെ. ഇന്നലെ ഇതെന്റെ ഫ്രണ്ടാണ് ബാബു, ഇത് ലക്ഷ്മി. ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആണ്. അതായത് ആദ്യം ഞാൻ സീനിയർ, ലക്ഷ്മി എന്റെ ജൂനിയർ, പിന്നെ ഞങ്ങൾ ഒരു ക്ലാസ്സില്, പിന്നെ ലക്ഷ്മി എന്റെ സീനിയർ. വരൂ, സൂപ്രണ്ട് ആവശ്യം ഞാൻ ഇറക്കാം. വേണ്ട, ഇപ്പൊ ബസ് വരും. അയ്യോ, അതിലും എത്ര സുഖം ഇത്. കേറുന്നേ. ഒരു കൂട്ടുകാരി വരാനുണ്ട്. മഹി ബി എ ജയിച്ചോ? ഇല്ല, പഠിച്ചോണ്ടിരിക്കുക. കറസ്പോണ്ടൻസ് കോഴ്സ് അല്ലേ? ഏതാ യൂണിവേഴ്സിറ്റി? ബറോഡ യൂണിവേഴ്സിറ്റി. അതിനാ സിറ്റി താമസിക്കുന്നേ. അതെ, പോട്ടെ. ആ.
മാനം പോയല്ലോടാ. അവൾ എന്നെ കളിയാക്കാൻ തന്നെ ചോദിച്ചാ അല്ലടാ. അല്ലല്ലയ്യ, എന്താ നിന്റെ ഡയലോഗിൽ ഒരു സോഫ്റ്റ് കോർണർ, ഒരു ശൃംഗാരം? പ്രേമം അവക്കോ? അല്ല എനിക്ക്. അപ്പൊ അവളോ? അവള് പ്രേമിക്കും ഇല്ലെങ്കിൽ പ്രേമിപ്പിക്കും. എവിടെ ആടിച്ചും നിന്നെ ആ ഒറ്റ ഒന്ന് തുറക്കുന്നേ. ഇപ്പൊ തുറന്നല്ലോ അല്ലേ? അണ്ണ, അണ്ണന്റെ വാച്ച്മാൻ ഒരു മോശമാണ്. രാവിലെ മുതൽ ഞങ്ങളിവിടെ നിൽക്കുക, എന്നാ ഗേറ്റ് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞു, തുറന്നില്ല. എന്നാ ഈ രണ്ട് ദോശയും ചായയും പുറത്തേക്ക് തരാൻ പറഞ്ഞു, അതും തന്നില്ല. കാഞ്ഞ വയറാ. നിനക്കൊക്കെ വെച്ച് വിളമ്പി തരാൻ ഇതെന്തോ കൊട്ടാരം വക ഊട്ടുവരെ. അപ്പോ അണ്ണമ്പല്ലി രാജാവാണെന്ന് പറയുന്നതോ? ഡാടാടാ, കൂടുതൽ സോപ്പും വേലയൊന്നും വേണ്ട. വന്ന കാര്യം എനിക്ക് മനസ്സിലായി. കോളേജ് ഇലക്ഷൻ നടന്നു, പതിവ് പോലെ നിങ്ങൾ തോറ്റു. ഇന്ന് യൂണിയൻ ഉദ്ഘാടനമാണ്, അത് കല്ലെറിഞ്ഞ് കലക്കണം അല്ലേ? അയ്യടാ, ആ ഞാനില്ല, ഞാനിതൊക്കെ നിർത്തിയിരിക്കുക. ദൈവനോട് ചോദിക്കേ, ആ അച്ഛൻ തമ്പുരാൻ ഇന്ന് രാവിലെ എന്തോ പറഞ്ഞേ? ആ പിന്നെ ഒരലമ്പലും ചെന്ന് പെടരുത്, പുണ്യാളനായി ജീവിച്ചോണം, എന്തോ പാര വരുന്നുണ്ടെന്ന് കേട്ടോ. ആ ഞാൻ രാവിലെ കുളിച്ചൊഴുത് പുണ്യാളനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ദൈവം ഇതെന്നെ പഴയാക്കരുത് പ്ലീസ്, ഇത് റിക്വസ്റ്റാ. ഇവിടെ നിറഞ്ഞില്ലെങ്കിലും ഒന്ന് ലീഡ് ചെയ്ത് തന്നാ മതി, ജസ്റ്റ് എ മോറൽ സപ്പോർട്ട്. അത് തന്നെയുമല്ല, മുഖ്യമന്ത്രി എറിയാൻ കിട്ടുന്ന ഒരു സുവർണാവസരമാണിത്. ഇവിടെ നിറയുന്നത് കാണാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളെല്ലാം കാണും. സുധർമ്മ, മേരി ജോൺ, നമ്മുടെ ജെസി. ഇത്രയും സമയം ഞാൻ അത് ആലോചിക്കുകയായിരുന്നു. തമ്പുരാനെ പോലെയുള്ള വലിയൊരാളൊരു കാര്യം പറയുമ്പോ എങ്ങനെയാ വയ്യാന്ന് പറയുന്നത്? പക്ഷേ എന്റെ പൊസിഷൻ കൂടി തമ്പുരാൻ ഒന്ന് മനസ്സിലാക്കണം. ഇലക്ഷനിൽ നമ്മുടെ കക്ഷി ജയിക്കുമെന്നുള്ളത് ഉറപ്പാ, അതിലെനിക്ക് ടെൻഷനില്ല. കാരണം പ്രതിപക്ഷത്തിന്റെ കുഴി അവര് തന്നെ തോണ്ടിയിട്ടുണ്ട്. തമ്പുരാൻ അറിയാമോ, 40 മുൻമന്ത്രിമാർ മത്സര രംഗത്തുണ്ട്. അതിൽ 30 ജയിച്ചു കയറും. എല്ലാവരും മന്ത്രിസ്ഥാനം കൊടുക്കണം. ഞാൻ എവിടെ കൊണ്ടുപോയി അക്കോമഡേറ്റ് ചെയ്യും? അതെല്ലാം പാർട്ടി പ്രസിഡന്റും നിങ്ങളും കൂടെ വിചാരിച്ചാൽ നടക്കാമേ ഉള്ളൂ. രാജശേര എല്ലാം പറഞ്ഞിട്ടില്ലേ? അയ്യോ, ഞാനെല്ലാം പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടുകൾ. എങ്ങനെയെങ്കിലും ഇതൊന്നും നടത്തി തരണം. പണം എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം. പണമല്ല തമ്പുരാനെ പ്രശ്നം. വിശ്വംബര, താൻ തന്നെ പറയും, ഞാൻ എന്ത് ചെയ്യണം? തമ്പുരാനെ, രണ്ട് കാര്യങ്ങളാണ് അവിടുന്ന് ആവശ്യപ്പെട്ടത്. അതിൽ ഒരു കാര്യം ഞങ്ങൾ സാധിച്ചു തരാം. മഹീന്ദ്രന് ഞങ്ങളൊരു സീറ്റ് കൊടുക്കാം. ജയിപ്പിച്ചെടുക്കേണ്ടത് തമ്പുരാന്റെ റിസ്ക്. പിന്നെ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത ഒരാളെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരോട് ഞങ്ങൾ എന്ത് സമാധാനം പറയും? ഇത്തവണ തമ്പുരാൻ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. അതെ, മഹീന്ദ്രൻ ചെറുപ്പമല്ലേ, ഇനിയും സമയമുണ്ടല്ലോ. ഈ രാജവംശത്തിലെ ഇളം തലമുറക്കാരൻ വെറും ഒരു എം എൽ എ ആകാന്ന് വെച്ചാൽ വേണ്ട, അത് വേണ്ട. പക്കല് എങ്ങി തരൂ. മൂന്നാറിൽ എനിക്കൊരു എസ്റ്റേറ്റ് ഉണ്ട്, തെക്കങ്ങൂർ പ്ലാന്റേഷൻ. അത് ഞാൻ ഇഷ്ടദാനം തരാം. ആരുടെ പേരിൽ വേണോന്ന് പറഞ്ഞാൽ മതി. അപ്പുറത്തിരുന്ന് രാമനാമം ചൊല്ലുന്ന എന്റെ അമ്മയെ നിങ്ങൾ കണ്ടില്ലേ? അവരുടെ കണ്ണടയും മുമ്പ് മഹീന്ദ്രനെ നിങ്ങളൊരു മന്ത്രിയാക്കണം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, രാജകുമാരനാണ് മഹീന്ദ്രൻ, ജാതകദോഷം. അല്ലെങ്കിൽ ഈ നാട് ഭരിക്കേണ്ടവനാണ് അവൻ. അവനെ നിങ്ങൾ വെറും ഒരു എം എൽ എ ആക്കുന്നത് അതെനിക്ക് മാനക്കേടാ. പറയൂ, എസ്റ്റേറ്റ് ആരുടെ പേര് എഴുതണം? തമ്പുരാൻ ഞങ്ങളെ അഴിമതിക്കാരാക്കിയേ അടങ്ങൂ അല്ലേ വിശ്വംബര? അയ്യോ, ഞാൻ വാക്ക് പറയുന്നില്ല. പോരാ, വാക്ക് പറഞ്ഞാൽ ഞാൻ ഗണിച്ചിരിക്കുന്നു. ഒരു ഒറ്റ വർഷത്തേക്ക് നിങ്ങൾ അവനെ കസേരയിൽ നിന്ന് ഇരിക്കാൻ മതി, അത് കഴിഞ്ഞ് എടുത്ത് കളഞ്ഞോളൂ. തമ്പുരാൻ ഞങ്ങളെ വിഷമിപ്പിക്കും. അതെ, മഹീന്ദ്രൻ ആളെങ്ങനെയുണ്ട്?
ഞാൻ കണ്ടിട്ടില്ല. നാളെ അവനെയും കൂട്ടി ഞാൻ ടി വിയിലേക്ക് വരാം. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള യോഗ്യതകളൊക്കെ ഉണ്ട്. ശരി പോട്ടെ. അവിവേകം പൊറുക്കണം തമ്പുരാനെ. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള എസ്റ്റേറ്റ് എഴുതി കൊടുത്തിട്ട് ഒരു വർഷത്തേക്ക് മാത്രം മന്ത്രിയാക്കണമെന്ന് പറഞ്ഞാ അത് എന്തൊരു നഷ്ടക്കച്ചവടമാ. ഒരു കൊല്ലം അവൻ അവിടെ നിന്ന് ഇരുന്ന് കിട്ടിയാ പിന്നെ ദേവേന്ദ്രൻ വിചാരിച്ചാലും അവനെ അവിടെ നിന്ന് ഇറക്കിടാൻ സാധ്യമല്ല. അവൻ എന്റെ മാനാ, മനസ്സിലായോ? ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല. മര്യാദയ്ക്ക് എന്നെ എന്റെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദേണ്ട തന്റെ ആ തുപ്പി ഞാൻ തെറിപ്പിക്കും. മിണ്ടാതെ കിടക്കണ അവിടെ. എന്തോ മാറിനില്ലടേ, മാറിനില്ലടേ, മാറിക്കടേ. എന്തോ തെറിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞ ചുമ്മാതെ വരട്ടാനാ. പക്ഷെ ഇപ്പൊ പറയുന്നു തെറിപ്പിക്കും. എന്തോ അമ്മച്ചി, എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നാളെയുടെ പ്രതിനിധികളായ നിങ്ങൾ ഓരോരുത്തർക്കും പൗരബോധം. അപ്പൊ അത് ശരി, ഇവരാൾ എറിഞ്ഞതല്ലേ? വേണ്ട വേണ്ട, വഴക്കൊന്നും പറയണ്ട. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ യോഗ്യതയുണ്ടെന്ന് പറഞ്ഞതപ്പോ കറക്റ്റാ. പാടു, വാ തന്നെ ഞാനൊന്ന് കാണട്ടെ. അതാരാ ഇയാൾക്ക് സിന്ദാബാദ് വിളിക്കുന്നു? അണികളാ. നല്ലത്. പക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ
ഇത് മാത്രം പോരാ, കുറച്ച് ഇന്ത്യാ ചരിത്രം, കുറച്ച് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം, സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇതൊക്കെ ഒന്ന് പഠിക്കണം. എവിടെയെങ്കിലും ചെന്ന് നാല് വർത്തമാനം പറയുമ്പോ മാറാൻ പാടില്ലല്ലോ. അതൊക്കെ ഇവനെ പഠിപ്പിക്കാൻ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുണ്ണിയാശാൻ പഴയ സ്വാതന്ത്ര്യ സമര സേനാനി, പെൻഷനും താമ്രപത്രം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, അക്കാലത്ത് ജയിലിൽ കിടന്ന പിടിച്ചുപറിക്കാർക്കും പോക്കറ്റടിക്കാർക്കും ഒക്കെ താമ്രപത്രം കിട്ടിയിട്ടുണ്ട്. വിവരമുള്ളവനാണോ? അയ്യോ, കുഞ്ഞുണ്ണിയാശാൻ അത്രക്കാരനല്ല, ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയിട്ടുണ്ട്. പാവം, ഇപ്പൊ പത്നിയാ. പട്ടിണിക്കാരനാണെങ്കിൽ അയാൾ യഥാർത്ഥ സമരഭടനായിരിക്കും. പഴയ പോക്കറ്റടിക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയി.